പി എസ് സി പരീക്ഷകളിൽ മിക്കപ്പോഴും ആവർത്തിച്ച് ചോദിക്കുന്ന ചോദ്യങ്ങളെയും അവയുടെ ഉത്തരങ്ങളെയുമാണ് നമ്മൾ ഈ ക്ലാസ്സിൽ മനസ്സിലാക്കാൻ പോകുന്നത്. നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. എന്താണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്? യു ആർ പ്ലേസ്ഡ് അണ്ടർ സസ്പെൻഷൻ അണ്ടിൽ ഡാഷ് ഓഡിറ്റ്സ്. അപ്പൊ നമ്മൾ ആദ്യം ഇതിന് ചോദ്യം കിട്ടുമ്പോൾ, ഏത് ചോദ്യമായാലും നമ്മൾ അതിനെ ഒന്ന് വായിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുക അല്ലെ. നമ്മൾ കൂടുതൽ സമയം എടുക്കരുത്, കാരണം അതിനുള്ള സമയം നമുക്ക് ഇല്ല. അതുകൊണ്ട് ഒന്ന് നോക്കുക, ഒറ്റയടിക്കൊന്ന് മനസ്സിലാക്കുക എന്താണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് അല്ലെ. അതായത് യു ആർ പ്ലേസ്ഡ് അണ്ടർ സസ്പെൻഷൻ അണ്ടിൽ ഡാഷ് ഓഡിറ്റ്സ്. അതായത് നിങ്ങൾ സസ്പെൻഷനിലാണ് അണ്ടിൽ ഡാഷ് ഓഡിറ്റ്സ്. അത് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഇനി ഒരു ഓർഡർ വരുന്നിടം വരെ നിങ്ങൾ സസ്പെൻഷനാണ്, അല്ലെങ്കിൽ ഈ സസ്പെൻഷനിൽ തുടർന്നുള്ള ഒരു ഓർഡർ വരുന്നിടം വരെ നിങ്ങൾ നിങ്ങൾക്ക് ഇനി ജോലിയിൽ പ്രവേശിക്കാൻ പറ്റില്ല എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതായത് അല്ലെ, ഇനിയൊരു ഓർഡർ വരുന്നിടം വരെ, അതായത് ഇനിയൊരു ഉത്തരവ് വരുന്നിടം വരെ നിങ്ങൾ സസ്പെൻഷനിലാണ്. അപ്പൊ നമുക്ക് ഈ ഉത്തരവ് അല്ലെ, ഇനിയൊരു ഉത്തരവ് വരുന്നിടം വരെ, അപ്പൊ ഇനിയൊരു എന്നർത്ഥം വരുന്ന വാക്കായിരിക്കണം നമ്മളിവിടെ ഉപയോഗിക്കേണ്ടത്. അപ്പൊ തന്നിരിക്കുന്ന വാക്കുകളും നോക്കാം. ഫാർദർ, ഫ്യൂച്ചർ, ഫർദർ, നെക്സ്റ്റ്. ഫാർദർ എന്ന് പറഞ്ഞ അർത്ഥം എന്താണ്? അകലെ എന്നർത്ഥം, ദൂരെ എന്നർത്ഥം. ഫ്യൂച്ചറോ? ഭാവി എന്നർത്ഥം. നെക്സ്റ്റ്? അടുത്തത് എന്നർത്ഥം. ഇവിടെ അടുത്ത ഉത്തരവ് എന്നിടം വരെ എന്നല്ല ഉദ്ദേശിക്കുന്നത്, ഇനിയൊരു ഉത്തരവ് വരുന്നിടണ്ട്. അപ്പൊ അങ്ങനെ ഇനിയൊരു ഉത്തരം എന്നിടം വരെ എന്ന് പറയുമ്പോൾ ഏതാണ് ഇവിടെ അർത്ഥം വരുന്നത്? ഫർദർ എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥമാണിത്, ഇനിയൊരു അല്ലെങ്കിൽ തുടർന്നുള്ള അല്ലെ. ഫർദർ എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം എന്തൊക്കെയാണ്? ഇനിയൊരു അല്ലെങ്കിൽ തുടർന്നുള്ള എന്നൊക്കെയാണ് ഫർദർ എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം. അപ്പൊ ഈ ക്വസ്റ്റിനെയും ഈ ഓപ്ഷൻസിനെയും നമ്മൾ നോക്കുമ്പോൾ ഇതിന് ഉത്തരമായി വരാൻ സാധ്യതയുള്ള രണ്ട് വാക്കുകളുടെ കിടപ്പുണ്ട്. ഈ തന്നിരിക്കുന്ന ഇത് രണ്ടും ഇതുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത വാക്കുകളാണ്. ഇങ്ങനെയായിരിക്കും മിക്കപ്പോഴും പരീക്ഷയ്ക്ക് ഓപ്ഷൻസ് ആയിട്ട് വരിക. നാല് ഓപ്ഷൻസ് ഉണ്ടാവും, അതിൽ രണ്ടെണ്ണം നമുക്ക് കാണുമ്പോഴേ അറിയാം എന്ത് ഇതുമായി യാതൊരു ബന്ധമില്ലാത്ത ഓപ്ഷൻസ് ആണ്. എന്നാൽ ബാക്കി രണ്ട് ഓപ്ഷൻസോ അത് ഏകദേശം ഒരേപോലെ അർത്ഥം വരുന്നതായിരിക്കും. അപ്പൊ നമുക്ക് കൺഫ്യൂഷൻ ആവും അല്ലെ. കൺഫ്യൂഷൻസ് ആണ് നമുക്ക് മിക്കപ്പോഴും നമ്മുടെ എന്ത് ചെയ്തത് മാർക്ക് ഇല്ലാതാക്കുന്നത്. ഒരുപക്ഷെ ഇത് ഒറ്റയടിക്ക് ഓപ്ഷൻസ് ഒന്നും തരാതെ ചോദിച്ചിരുന്നെങ്കിൽ പോലും ചില ക്വസ്റ്റ്യൻസ് നമുക്ക് എഴുതാമായിരുന്നു. പിന്നീട് നമ്മൾ പരീക്ഷ കഴിഞ്ഞ് വന്ന് നോക്കുമ്പോൾ നമുക്ക് അറിയാം ഈ ഓപ്ഷൻസ് തരുമ്പോൾ നമുക്ക് കൺഫ്യൂസ്ഡ് ആയിപ്പോവും അല്ലെ. കാരണം ആ തരത്തിലുള്ള ഓപ്ഷൻസ് ആയിരിക്കും പരീക്ഷയ്ക്ക് ചോദിക്കുക. ഇവിടെ അതുപോലെ അത്തരത്തിലൊരു ഓപ്ഷൻസ് തന്നിരിക്കുകയാണ്, ഫർദറും നെക്സ്റ്റും. ഇതിന്റെ രണ്ടിന്റെ അർത്ഥം ഏകദേശം ഒരുപോലെയൊക്കെയാണ്. പക്ഷെ ഈ സെന്റൻസിൽ ഉദ്ദേശിക്കുന്നത് എന്താണ് എന്നതിനനുസരിച്ചായിരിക്കണം നമ്മൾ എന്റെ ഉത്തരം എഴുതേണ്ടത്. ഇവിടെ ഉദ്ദേശിക്കുന്നത് അടുത്ത ഉത്തരവ് വരുന്നിടം വരെ നടത്തലല്ല, എന്താ ഈ സസ്പെൻഷനുമായി ബന്ധപ്പെട്ട് തുടർന്നുള്ള ഉത്തരവ്, അതായത് ഇനിയൊരു ഉത്തരവ് എന്നർത്ഥത്തില്ല. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഇവിടെ ഏതാ ഉപയോഗിക്കുന്നത്? ഫർദർ ആണ് ഉപയോഗിക്കേണ്ടത്. ഈ ചോദ്യം എന്ന് പറയുന്നത് ഏതുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്? പാർട്സ് ഓഫ് സ്പീച്ച് എന്ന ഭാഗത്തു നിന്നുള്ള ചോദ്യമാണ് അല്ലെ. നമുക്കറിയാം ഇംഗ്ലീഷ് പരീക്ഷയ്ക്ക് 20 ടോപ്പിക്സിൽ നിന്ന് ചോദ്യങ്ങൾ വരാം. 20 മാർക്കാണ്. ആ 20 മാർക്ക് എന്ന് പറയുന്നത് ആ 20 മാർക്കിൽ ഓരോ മാർക്കും ഓരോ ടോപ്പിക്കിനെയും ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ്. അപ്പൊ ഇവിടെ പാർട്സ് ഓഫ് സ്പീച്ചുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ് ഇവിടെ തന്നിരിക്കുന്നത്. കാരണം ഈ ഫർദർ എന്ന് പറയുന്നത് അഡ്ജക്റ്റീവ് ആണ് അല്ലെ. അഡ്ജക്റ്റീവ് എന്ന് പറയുന്നത് ഇതിൽ പെടുന്നതാണ്, പാർട്സ് ഓഫ് സ്പീച്ചിൽ പെടുന്നത്. നമുക്കറിയാം പാർട്സ് ഓഫ് സ്പീച്ച് ഏതൊക്കെയാണ്, ഏതൊക്കെയാണ് പാർട്സ് ഓഫ് സ്പീച്ച്? നൗൺ, പ്രൊനൗൺ, അഡ്ജക്റ്റീവ്, വേർബ്, ആഡ്വെർബ്, പ്രീപോസിഷൻ, കൺജങ്ഷൻ, ഇന്റർജക്ഷൻ. ഇത്രയും കാര്യങ്ങളാണ് പാർട്സ് ഓഫ് സ്പീച്ച്. ഇതിൽ പെടുന്ന ഏതെങ്കിലും ഒരു ചോദ്യം, അതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ഒക്കെ ചോദ്യം പരീക്ഷയ്ക്ക് ഉണ്ടായിരിക്കും അല്ലെ. അപ്പൊ ഇവിടെ ഓർഡേഴ്സ് എന്ന് പറയുമ്പോൾ അതൊരു നൗൺ ആണ്. ആ നൗണിനെ വിശേഷിപ്പിക്കുന്നതാണ് ഇവിടെ വരേണ്ടത് അല്ലെ. നൗണിനെ വിശേഷിപ്പിക്കുന്നത് എന്താണ്? അഡ്ജക്റ്റീവാണ്. അപ്പൊ അതുകൊണ്ട് ഇവിടെ ഫർദർ ഒരു അഡ്ജക്റ്റീവ് ആണ്. അപ്പൊ അഡ്ജക്റ്റീവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ പാർട്സ് ഓഫ് സ്പീച്ചുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ് ഈ തന്നിരിക്കുന്നത്. ഏത്? യു ആർ പ്ലേസ്ഡ് അണ്ടർ സസ്പെൻഷൻ അണ്ടിൽ ഡാഷ് ഓർഡേഴ്സ് എന്നുള്ളത്. അപ്പൊ അവിടെ എന്ത് വരണം? ഫർദർ എന്നുള്ളതായിരിക്കണം നമ്മൾ എഴുതേണ്ടത്.
അടുത്തത് നോക്കാം. ഐ വാണ്ട് ടു മീറ്റ് ദ ആർട്ടിസ്റ്റ് ഡാഷ് ഹാസ് പെയിന്റഡ് ദിസ് പിക്ചർ. എന്താ ഇവിടെ ഉദ്ദേശിക്കുന്നത്? ഈ പടം പെയിന്റ് ചെയ്ത ആളെ എനിക്കൊന്ന് കാണണമായിരുന്നു എന്നാ ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഐ വാണ്ട് ടു മീറ്റ് ദ ആർട്ടിസ്റ്റ് ഡാഷ് ഹാസ് പെയിന്റഡ് ദിസ് പിക്ചർ. അപ്പൊ ഇവിടെ നോക്കാം, ഇവിടെ ഓപ്ഷൻസ് തന്നിരിക്കുന്നത് എന്തൊക്കെയാ? വിച്ച്, ഹൂ, ദാറ്റ്, ഹൂം. നമ്മൾ നോക്കുമ്പോൾ മനസ്സിലാക്കേണ്ട കാര്യം ഈ വിച്ച്, ഹൂ, ഹൂം ഇതെല്ലാം ക്വസ്റ്റ്യൻ വേർഡ്സ് ആയിട്ട് നമുക്ക് തോന്നും അല്ലേ? ശരിയാണ്. ഹൂ എന്ന് പറഞ്ഞാലും വിച്ച് എന്ന് പറഞ്ഞാലും വാട്ട് എന്ന് പറഞ്ഞാലും വൈ എന്ന് പറഞ്ഞാലും വേർ എന്ന് പറഞ്ഞാലും വെൻ എന്ന് പറഞ്ഞാലും ഇതെല്ലാം എന്താണ്? ക്വസ്റ്റ്യൻ വേർഡ്സ് ആണ്. എന്നാൽ ഈ പറയുന്ന ക്വസ്റ്റ്യൻ വേർഡ്സ് ആയിട്ട് നിൽക്കുന്ന ഈ വാക്കുകൾക്ക് വേറൊരു റോളും കൂടെ വഹിക്കാൻ പറ്റും. ഏത് റോള്? സർവനാമങ്ങളുടെ റോള് അല്ലേ? എന്താ സർവനാമങ്ങൾ ഇംഗ്ലീഷിൽ പറയുക? പ്രൊനൗൺസ് അല്ലേ? എന്താ പ്രൊനൗൺസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? അല്ലെങ്കിൽ സർവനാമം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ? നാമത്തിന് പകരമായി നിൽക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സർവനാമങ്ങൾ. അതിന് ഇംഗ്ലീഷാണെന്ന് തോന്നുന്നു പ്രൊനൗൺസ്. അപ്പൊ ഈ പറയുന്ന ക്വസ്റ്റ്യൻ വേർഡായിട്ട് നിൽക്കുന്ന ഈ പറയുന്ന വാക്കുകൾക്കൊക്കെ എന്തിൻ്റെ റോളും കൂടെ വഹിക്കാൻ പറ്റും? പ്രൊനൗൺസിൻ്റെ റോളും കൂടെ വഹിക്കാൻ പറ്റും. ആ പ്രൊനൗൺസിൻ്റെ റോള് വഹിക്കുമ്പോൾ ആ പറയപ്പെടുന്ന ഹൂ എന്നോ വാട്ടെന്നോ വിച്ചെന്നോ വേറെന്നോ ഒക്കെ പറയുന്ന വാക്കുകൾ എന്താണ് അവിടെ ആക്ച്വലി ചെയ്യുന്നത്? റിലേറ്റ് ചെയ്യിപ്പിക്കുക. എന്താ റിലേറ്റ് ചെയ്യിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്? ബന്ധിപ്പിക്കുക എന്നർത്ഥം. ലിങ്ക് ചെയ്യിപ്പിക്കുന്നു അല്ലേ? ആ ബന്ധിപ്പിക്കുന്നു എന്തുമായിട്ട്? രണ്ട് സെന്റൻസുകളെ ബന്ധിപ്പിക്കുന്നു അല്ലേ? ഇപ്പൊ രണ്ട് സെന്റൻസുകളെ ബന്ധിപ്പിക്കുവാൻ വേണ്ടി ഉപയോഗിക്കുന്ന പ്രൊനൗൺസിനെയാണ് നമ്മൾ തുടങ്ങുന്നത് റിലേറ്റീവ് പ്രൊനൗൺസ് എന്ന് പറയുന്നത്. ഇപ്പൊ ഈ സെന്റൻസ് ഇവിടെ തന്നിരിക്കുന്ന സെന്റൻസ് രണ്ടായിട്ട് നമുക്ക് മാറ്റാൻ പറ്റും. എന്ത്? ഐ വാണ്ട് ടു മീറ്റ് ദ ആർട്ടിസ്റ്റ് ഫുൾ സ്റ്റോപ്പ്. ഈ ഡാഷ് നമ്മളൊന്ന് മാറ്റും അല്ലേ? ഡാഷ് മാറ്റിട്ട് ഇവിടെ ഡാഷ് ഇപ്പം നമ്മൾ കരുതണ്ട, ഇവിടെ ഡാഷ് ഇവിടെ കിടക്കട്ടെ, നമ്മളിവിടെ ഫുൾ സ്റ്റോപ്പ് ഇട്ടു. ഐ വാണ്ട് ടു മീറ്റ് ദ ആർട്ടിസ്റ്റ് ഫുൾ സ്റ്റോപ്പ്. ഹി ഹാസ് പെയിന്റഡ് ദിസ് പിക്ചർ. ഇപ്പൊ രണ്ട് സെന്റൻസ് ആയി. എന്ത്? ഐ വാണ്ട് ടു മീറ്റ് ദ ആർട്ടിസ്റ്റ്, എനിക്ക് ആ കലാകാരനെ കാണണം. ഹി ഹാസ് പെയിന്റഡ് ദിസ് പിക്ചർ, അവനാണ് ഈ പടം വരച്ചത്. ഇപ്പൊ രണ്ട് സെന്റൻസ് ആയി. ഇവിടെ എന്താ പറയുന്നത്? ഇവിടെ എന്താണ് തന്നിരിക്കുന്നത്? ഈ ഇങ്ങനെ പറയേണ്ട രണ്ട് സെന്റൻസിനെ ഒറ്റ സെന്റൻസ് തന്നിട്ട് ഈ ഹി വരേണ്ട ഭാഗത്ത് ഇവിടെയായിരുന്നു ഹി. നമ്മൾ രണ്ട് സെന്റൻസ് ആക്കുമ്പോൾ ഇവിടെ ഹി വരേണ്ടത് അല്ലേ? ഇവിടെയാണ് ഹി വരേണ്ടത്. ആ ഹി വരേണ്ട ഭാഗം എന്ത് നൽകുന്നു? ഡാഷ് തന്നിരിക്കുന്നു, ബ്ലാങ്ക് ആയിട്ട് തന്നിരിക്കുന്നു അല്ലേ? അത് ഞാൻ പറഞ്ഞത് മനസ്സിലായോ? അതായത് റിലേറ്റീവ് പ്രൊനൗൺസ്. ആ റിലേറ്റീവ് പ്രൊനൗൺസ് എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നു? രണ്ട് സെന്റൻസുകളെ കമ്പൈൻ ചെയ്യിപ്പിക്കുവാൻ അല്ലേ, അല്ലെങ്കിൽ യോജിപ്പിക്കുവാൻ നമുക്ക് ഏത് പ്രൊനൗൺ ഉപയോഗിക്കാം? റിലേറ്റീവ് പ്രൊനൗൺസ് ഉപയോഗിക്കാം. ഇപ്പൊ രണ്ട് സെന്റൻസുകളെ, ഇപ്പൊ ഈ തന്നിരിക്കുന്ന സെന്റൻസിനെ നമ്മൾ രണ്ടായിട്ട് അങ്ങ് ഭാഗിക്കുന്നു. ഈ ഡാഷ് വരെ ഇട്ടിട്ട് നമ്മൾ ഫുൾ സ്റ്റോപ്പ് കൊടുക്കുന്നു, എന്നിട്ട് ഈ ഡാഷ് വരേണ്ട ഭാഗത്ത് ഹി എന്ന് എഴുതുന്നു. ഇങ്ങനെയാണ് ഈ സെന്റൻസ് രണ്ട് സെന്റൻസ് ആയിട്ട് നിൽക്കുമ്പോൾ നിൽക്കുന്നത്. എന്നാൽ ഇതിനെ നമുക്ക് ഒറ്റ സെന്റൻസ് ആക്കാൻ പറ്റും. എന്തുപയോഗിച്ചുകൊണ്ട്? റിലേറ്റീവ് പ്രൊനൗൺ ഉപയോഗിച്ചുകൊണ്ട് മാറ്റാൻ പറ്റും. ഇപ്പൊ ഇവിടെ ഹി എന്ന് പറയുന്ന ഭാഗത്താണ് ഹിക്ക്, ഇവിടെ ഹി എന്ന് പറയുന്ന ഭാഗത്താണല്ലോ ഡാഷ് കിടക്കുന്നത്. അപ്പൊ ഈ ഡാഷ് വരേണ്ട ഭാഗത്ത് നമ്മൾ എഴുതേണ്ടത് ഹി എന്ന അർത്ഥം വരുന്ന, അല്ലെങ്കിൽ ഹി എന്ന തരത്തിൽ അർത്ഥം നൽകുന്ന ഒരു റിലേറ്റീവ് പ്രൊനൗൺ ആയിരിക്കും നമ്മൾ ഇവിടെ എടുത്ത് എഴുതേണ്ടത്. മനസ്സിലായി? ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഹി എന്ന് പറഞ്ഞാലും ഷി എന്ന് പറഞ്ഞാലും ദേ എന്ന് പറഞ്ഞാലും വി എന്ന് പറഞ്ഞാലും ഇവയെല്ലാം എത്തുന്ന വ്യക്തികളാണ്. ഇതെല്ലാം എന്താണ്? വ്യക്തികളാണ് അല്ലേ? ഇപ്പൊ ഹി എന്ന് പറഞ്ഞാലും ഷി എന്ന് പറഞ്ഞാലും ദേ എന്ന് പറഞ്ഞാലും വി എന്ന് പറഞ്ഞാലും ഇവയെല്ലാം എന്താണ്? വ്യക്തികളാണ്. അതുമല്ല, ഇത് ഏത് ഫോമിൽ നിൽക്കുകയാണ്? സബ്ജക്ട് രൂപത്തിൽ നിൽക്കുകയാണ് അല്ലേ? അപ്പൊ ഹി എന്ന് പറഞ്ഞാലും ഷി എന്ന് പറഞ്ഞാലും ദേ എന്ന് പറഞ്ഞാലും വി എന്ന് പറഞ്ഞാലും പേഴ്സൺസ് ആണ്. എന്താണ്?
പേഴ്സൺസ് ആണ് അവ ഏത് രൂപത്തിൽ നിൽക്കുകയാണ്? സബ്ജക്ട് രൂപത്തിൽ നിൽക്കുകയാണ്. അങ്ങനെ സബ്ജക്ട് രൂപത്തിൽ നിൽക്കുന്ന ഒരു പ്രൊനൗണിനെ അല്ലെങ്കിൽ ആ പ്രൊനൗണിനെ സൂചിപ്പിക്കുവാൻ അല്ലെങ്കിൽ ആ പ്രൊനൗണിന് പകരം നമ്മൾ ഉപയോഗിക്കേണ്ട റിലേറ്റീവ് പ്രൊനൗണാണ് ഏത്? ഹു എന്ന് പറയുന്നത്. അപ്പൊ എന്താ, ഹി എന്നോ ഷീ എന്നോ ദേ എന്നോ വി എന്നോ ഒക്കെ അർത്ഥം വരുന്ന പ്രൊനൗണുകൾ ഉണ്ടാവുമല്ലോ, അവയെന്തായിട്ടാണ് നിൽക്കുന്നത്? സബ്ജക്റ്റ് ആയിട്ടാണ് നിൽക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ളവയ്ക്ക് പകരമായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന റിലേറ്റീവ് പ്രൊനൗണാണ് ഏത്? ഹു എന്ന്. ഇങ്ങനെ ഹു ഒരു റിലേറ്റീവ് പ്രൊനൗൺ ഉപയോഗിക്കുമ്പോൾ അത് എന്തല്ല, ചോദ്യ വാക്കല്ല, പിന്നോ അതൊരു സർവനാമമാണ് അല്ലെ? അതിൽ എന്റെ നിങ്ങളുടെ സർവനാമമാണ്, ബന്ധിപ്പിക്കുന്ന സർവനാമം, അത് റിലേറ്റീവ് പ്രൊനൗണാണ്. എന്നാൽ ഈ പറയുന്ന ഹി ഷീ ദേ വി എന്ന ഉള്ള വയുടെ ഒബ്ജക്റ്റ് രൂപം വരുമ്പോൾ, ഹി എന്ന് പറയുമ്പോൾ എന്താണ്? ഹി എന്ന് പറയുമ്പോൾ അവൻ, അതിന്റെ ഒബ്ജക്റ്റ് രൂപം എന്തുവാ? ഹിം. ഇനി ഷീ എന്ന് പറയുമ്പോൾ എന്താണ്? അവൾ. അതിന്റെ ഒബ്ജക്റ്റ് രൂപം എന്തുവാ? ഹർ. ഇനി ദേ, ദേ എന്ന് പറയുമ്പോൾ നമുക്കറിയാലോ അവർ, അതിന്റെ ഒബ്ജക്റ്റ് രൂപം എന്താണ്? ദം. നമ്മൾ, അതിന്റെ ഒബ്ജക്റ്റ് രൂപം എന്തുവാ? അസ്. അപ്പൊ അങ്ങനെ ഒബ്ജക്റ്റ് രൂപമായിട്ട് വരുമ്പോൾ ഈ പറയുന്ന വ്യക്തികൾ ഒബ്ജക്റ്റ് രൂപത്തിൽ വരികയാണെങ്കിൽ അവിടെ ഉപയോഗിക്കേണ്ട റിലേറ്റീവ് പ്രൊനൗൺ എന്താണ്? ഹും എന്നാണ്. അപ്പൊ ഹു, ഹും സബ്ജക്റ്റ് ആയിട്ട്, വ്യക്തികൾ സബ്ജക്റ്റ് ആയിട്ട് വരികയാണെങ്കിൽ ഹു, ഈ പറയുന്ന വ്യക്തികൾ ഒബ്ജക്റ്റ് ആയിട്ട് ഉപയോഗിച്ചിരിക്കുന്ന സെന്റൻസിൽ നമുക്ക് എഴുതണം ഹും എന്നെഴുതണം. ഇനി ഇവയുടെ ഇപ്പൊ ഹി, ഷീ, ദേ, വി ഇതൊക്കെ നമ്മൾ ഇനി അവന്റെ എന്ന് പറയണം. അവന്റെ എന്നുള്ളത് ഇംഗ്ലീഷ് എന്താ? ഹിസ് എന്നാണ്. അവളുടെ എന്നുള്ളതോ? ഹർ. ഇനി അവരുടെ എന്നുള്ളത് ദയർ. വി, ഇനി നമ്മൾ, അപ്പൊ നമ്മുടെ എന്നുള്ള പറയുമ്പം അവർ. അപ്പം ഹിസ്, ഹെർ, ദയർ, അവർ എന്നൊക്കെ, അതിനൊക്കെ പകരം ഇതെന്നൊക്കെ പറയുന്നത് പൊസസീവ് അഡ്ജക്റ്റീവ് ആണ് അല്ലെ? അപ്പൊ ഹിസ്, ഹെർ, ദയർ, അവർ എന്നൊക്കെ വരുമ്പോൾ അത് ഏത് ഫോമാണ്? പൊസസീവ് അഡ്ജക്റ്റീവ് ഫോമാണ്. എന്താ പൊസസീവ് അഡ്ജക്റ്റീവ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ആ, ഒരു ഉടമസ്ഥതയെ സൂചിപ്പിക്കുന്ന അഡ്ജക്റ്റീവ്. ഒരു ഉടമസ്ഥതയെ സൂചിപ്പിക്കുന്നത്, അപ്പൊ അവന്റെ എന്ന് പറയുമ്പോൾ എന്താണ്? ഒരു ഉടമസ്ഥതയെ സൂചിപ്പിക്കുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഹിസ്സിനോ ഹെറിനോ ദേറിനോ അവർനോ ഒക്കെ പകരം നമ്മൾ ഉപയോഗിക്കേണ്ട റിലേറ്റീവ് പ്രോണം എന്താണ്? ഹൂസ് എന്നായിരിക്കും. അപ്പൊ എന്താ മനസ്സിലാക്കേണ്ടത്? വ്യക്തികൾ, വ്യക്തികൾ എന്ന് പറയുന്നത് ഹീ, ഷീ, ദേ എന്നൊക്കെ വരാം, അവയൊക്കെ സബ്ജക്റ്റ് ഫോമിൽ നിൽക്കുകയാണെങ്കിൽ, നമുക്ക് തന്നിരിക്കുന്ന സെന്റൻസിൽ സബ്ജക്റ്റ് ഫോമിലാണ് അവിടെ തന്നിരിക്കുന്നു എങ്കിൽ, അവിടെ നമ്മൾ എഴുതേണ്ട റിലേറ്റീവ് പ്രൊണൗൺ എന്ന് പറയുന്നത് എന്തായിരിക്കണം? ഹു എന്നായിരിക്കണം. എന്നാൽ ഇവയൊക്കെ ഒബ്ജക്റ്റ് ആയിട്ട് നിൽക്കുകയാണെങ്കിൽ അവിടെ എന്തെഴുതണം? ഹും എന്നെഴുതണം. എന്നാൽ അവയൊക്കെ പൊസസീവ് അബ്ജക്റ്റീവ് ആയിട്ട് നിൽക്കുകയാണെങ്കിൽ നമ്മൾ എന്തെഴുതണം? ഹൂസ് എന്ന് എഴുതണം. മനസ്സിലായല്ലോ? അപ്പൊ വ്യക്തികളുമായി ബന്ധപ്പെട്ട റിലേറ്റീവ് പ്രൊണൗൺ എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണ്? ഹു, ഹും, ഹൂസ് ആണ്. ഹു എപ്പോഴാണ് നമ്മൾ ഉപയോഗിക്കുന്നത്? ആ, നമ്മൾ ആ ഹു കൊണ്ട് ഉദ്ദേശിക്കേണ്ട പ്രൊനൗണുകൾ സബ്ജക്റ്റ് ഫോമിൽ നിൽക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് ഉപയോഗിക്കണം? ഹു എന്ന് ഉപയോഗിക്കണം. എന്നാൽ അവയൊക്കെ ഒബ്ജക്റ്റ് രൂപത്തിലാണ് കാണുന്നതെങ്കിൽ നമ്മൾ എന്ത് ഉപയോഗിക്കണം? ഹും എന്ന് ഉപയോഗിക്കണം. അവയൊക്കെ പൊസസീവ് ഒബ്ജക്റ്റ് രൂപത്തിലാണ് കാണുന്നതെങ്കിൽ നമ്മൾ എന്ത് ഉപയോഗിക്കണം? ഹൂസ് ഉപയോഗിക്കണം. ഇനി ഒരു സ്ഥലത്തെ സൂചിപ്പിക്കുന്നത്, ഇപ്പൊ ഒരു സ്ഥലം, ഇപ്പൊ ഉദാഹരണത്തിന് ട്രിവാൻഡ്രം, അങ്ങനെ ഒരു സ്ഥലത്തിന് പകരമായിട്ട് ഉപയോഗിക്കേണ്ട റിലേറ്റീവ് പ്രൊനൗൺ ഏതായിരിക്കണം? വേർ ആയിരിക്കണം. WHERE, വേർ അല്ലെ? വേർ എന്നുള്ളത് ക്വസ്റ്റ്യൻ വേർഡാണ് ആക്ച്വലി. അപ്പൊ അതിന്റെ അർത്ഥം എന്തുവാ? എവിടെ എന്നാണ് അർത്ഥം. എന്നാൽ അതിനെ നമ്മൾ റിലേറ്റീവ് പ്രൊനൗൺ ആയിട്ട് ഉപയോഗിക്കുന്നത് എന്തിനു വേണ്ടിയാ? സ്ഥലങ്ങളെ സൂചിപ്പിക്കാം, സ്ഥലങ്ങളെ എടുത്ത് പറയാൻ വേണ്ടി നമുക്ക് ഉപയോഗിക്കാം വേർ ഉപയോഗിക്കാം. ഇനി വസ്തുക്കളെ സൂചിപ്പിക്കാനോ? വിച്ച് ഉപയോഗിക്കാം. വിച്ചും പിന്നെ ദാറ്റും നമുക്ക് ഉപയോഗിക്കാം വസ്തുക്കളെ സൂചിപ്പിക്കാം അല്ലേ. പിന്നെ ഒരു സമയം അല്ലേ, ഇപ്പൊ 8 o'clock എന്ന് പറയുമ്പോൾ എന്താ? ഒരു സമയമാണ്. അല്ലെങ്കിൽ ദെൻ, അപ്പോൾ എന്നൊക്കെ പറയുമ്പോൾ സമയത്തെ സൂചിപ്പിക്കുന്നത്. അങ്ങനെ സമയത്തെ സൂചിപ്പിക്കുന്ന റിലേറ്റീവ് പ്രൊനൗണാണ് അതായത് വെൻ. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ക്വസ്റ്റ്യൻ വേഴ്സ് ആയ ഹു, വാട്ട്, വിച്ച്, വേർ, വെൻ, ഹൂസ് എന്നൊക്കെ പറയുന്നത് അല്ലെങ്കിൽ ഹും എന്നൊക്കെ പറയുന്നത് അവയ്ക്കൊക്കെ വേറൊരു റോളുകളുണ്ട്. എന്തിന്റെ റോള്? പ്രൊനൗണിന്റെ റോൾ.
അങ്ങനെ പ്രൊനൗണിന്റെ റോൾ ഉപയോഗിക്കുമ്പോൾ അവയെ നമ്മൾ എന്ത് വിളിക്കും? റിലേറ്റീവ് പ്രൊനൗൺസ് എന്ന് വിളിക്കും. ആ റിലേറ്റീവ് പ്രൊനൗൺസ് എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നു? രണ്ട് വാക്യങ്ങളെ തമ്മിൽ കൂട്ടിയോജിപ്പിക്കുക അല്ലെ. വ്യക്തികളെ കുറിച്ച് പറയുവാണെങ്കിൽ അവിടെ വരേണ്ട റിലേറ്റീവ് പ്രൊനൗൺ ഏതൊക്കെയായിരിക്കണം? ഹു. ആ സബ്ജക്റ്റ് ആയിട്ട് വരികയാണെങ്കിൽ ഹു, ഒബ്ജക്റ്റ് ആയിട്ട് വരികയാണെങ്കിൽ ഹും, പൊസസീവ് അബ്ജക്റ്റീവ് ആയിട്ട് വരികയാണെങ്കിൽ ഹൂസ് അല്ലെ. ഇനി സ്ഥലങ്ങളെ സൂചിപ്പിക്കാൻ നമുക്ക് എന്ത് ഉപയോഗിക്കാം? വേർ ഉപയോഗിക്കാം. ഒരു വസ്തുവിനെ സൂചിപ്പിക്കാൻ നമുക്ക് വിച്ച് എന്നോ ദാറ്റ് എന്നോ വാട്ട് എന്നോ, ഒരു ആശയം ഐഡിയ അല്ലേ, അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ വാട്ട് ഉപയോഗിക്കാം. പിന്നെ ആ സമയത്തെ സൂചിപ്പിക്കാൻ നമുക്ക് എന്തുപയോഗിക്കാം? വെൻ ഉപയോഗിക്കാം. അപ്പൊ ഇവിടെ നോക്കുക, ഇവിടെ നമ്മൾ ഒരു വ്യക്തിയാണല്ലോ ഉദ്ദേശിക്കുന്നത്. ഐ വാണ്ട് ടു മീറ്റ് ദ ആർട്ടിസ്റ്റ്. ഈ ആർട്ടിസ്റ്റ് എന്ന് പറയുന്ന വ്യക്തിയാണ് കാണേണ്ടത് അല്ലേ. ഈ ആർട്ടിസ്റ്റ് എന്ന് പറയുന്ന വ്യക്തിയാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്? കാണേണ്ടത്. അങ്ങനെ വ്യക്തിയെ കാണുമ്പോൾ അല്ലേ ആ നമുക്ക് എന്താണ് ഉപയോഗിക്കേണ്ടത്? വ്യക്തിയെ കാണുമ്പോൾ നമുക്ക് എന്താണ് ഉപയോഗിക്കേണ്ടത്? ആ ഹി ഹു ആണ് ഉപയോഗിക്കേണ്ടത്, വ്യക്തിയെ കാണും. അപ്പൊ ഇവിടെ തന്നിരിക്കുന്ന ഡാഷിൽ നമ്മൾ ഇതിനകത്ത് ഏത് റിലേറ്റീവ് പ്രൊനൗൺ ഉപയോഗിക്കേണ്ടത്? ഹു ആണ്. അപ്പൊ ഐ വാണ്ട് ടു മീറ്റ് ദ ആർട്ടിസ്റ്റ് ഹു ഹാസ് പെയിന്റഡ് ദിസ് പിക്ചർ എന്ന് പേര്. ഇനി നോക്ക, ഇവിടെ ദേ ഒപ്പോസ് ദ മോഷൻ ഡാഷ് വാസ് പ്രപ്പോസ്ഡ് ബൈ ദ അറൈവൽ ഗ്രൂപ്പ്. അപ്പൊ ഇവിടെ അതാ ഉദ്ദേശിക്കുന്നത്, അവര് ആ ഒരു മോഷനെ അല്ലെങ്കിൽ ആ ഒരു മൂവ്മെന്റിനെ അവര് എതിർത്തു. ഡാഷ് വാസ് പ്രപ്പോസ്ഡ് ബൈ ദ റൈവൽ ഗ്രൂപ്പ്, എതിരാളി ആയിട്ടുള്ള ആൾക്കാര് മുന്നോട്ട് വെച്ച ആ ഒരു മോഷനെ അവരെന്ത് ചെയ്തു? ഒപ്പോസ് ചെയ്തു. ഇവിടെ മോഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു ആശയമോ അല്ലെ, അല്ലെങ്കിൽ ഒരു വസ്തുതയൊക്കെ വരാം. അപ്പൊ അങ്ങനെ ഒരു വസ്തുതയെ അല്ലെങ്കിൽ സാധനങ്ങളെയൊക്കെ സൂചിപ്പിക്കാൻ നമുക്ക് ഉപയോഗിക്കേണ്ട റിലേറ്റീവ് പ്രൊനൗൺ എന്താണ്? വിച്ച. അപ്പൊ ഇവിടെ വേണ്ട ഉത്തരം എന്താണ്? വിച്ച്. വ്യക്തിയാണെങ്കിൽ നമ്മളിവിടെ ഹൂ ഉപയോഗിച്ചാന് അല്ലെ, വ്യക്തികൾ തന്നെ ഒബ്ജക്റ്റ് ആയിട്ട് ഉപയോഗിച്ചാണെങ്കിൽ നമ്മൾ ഹും ഉപയോഗിച്ചാന്, വ്യക്തികളായിട്ട് തന്നെ പോസസീവ് ഒബ്ജക്റ്റ് ആയിട്ട് ഉപയോഗിക്കുക നമ്മൾ ഹൂസ് ഉപയോഗിച്ചാന്. എന്നാൽ ഇവിടെ വസ്തുതയെ അല്ലെങ്കിൽ ആശയത്തെയാണ് സൂചിപ്പിക്കുന്നത്, അവനിവിടെ നമ്മൾ ഉപയോഗിക്കുന്ന റിലേറ്റീവ് പ്രൊനൗൺ എന്താണ്? വിച്ച്. ഇനി നോക്കുക, ഇവിടെ നോക്കുക, ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഷീ ഹാഡ് മെനി മിസ്ഫോർച്യൂൺസ് എന്ന ഡാഷ് ഷീ ഹാഡ് മെനി മിസ്ഫോർച്യൂൺസ് ഷീ ഈസ് ആൾവേസ് ചിയർഫുൾ. എന്താണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്? അതായത് ഷീ ഹാഡ് മെനി മിസ്ഫോർച്യൂൺസ്, ഈ സെൻസ് നമുക്കൊന്ന് പരിശോധിക്കാം. അവൾക്ക് അനേകം ദൗർഭാഗ്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്, കോമ ഷീ ഈസ് ആൾവേസ് ചിയർഫുൾ, അവൾ എല്ലായ്പ്പോഴും സന്തോഷവതിയാണ്. ഈ രണ്ട് സെൻറ്റൻസ് വായിക്കുമ്പോൾ നമുക്കറിയാം ഇത് രണ്ട് എങ്ങനെയുള്ള സെൻറ്റൻസ് ആണ്? കോൺട്രഡക്ടറി ഫാക്ട്സ് ആണ്, അതായത് പരസ്പര വിരുദ്ധങ്ങളായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റാണ്. ദൗർഭാഗ്യങ്ങളുള്ള ഒരു വ്യക്തികൾ ഒരിക്കലും എന്തായിരിക്കത്തില്ല? സന്തോഷം ഉള്ളവരായിരിക്കത്തില്ല. അതാണ് ജനറൽ ഫാക്റ്റ് എന്ന് പറയുന്നത്, ജനറൽ ട്രൂത്ത് എന്ന് പറയുന്നത്. എന്നാൽ ചില സന്ദർഭങ്ങളിൽ അത് വിരുദ്ധങ്ങളാവാം. ചില ആൾക്കാരുണ്ട്, നീ എത്ര കഷ്ടപ്പാടോ അല്ലെങ്കിൽ അവർക്ക് വന്നാലും അവരുടെ മുഖമൊക്കെ എപ്പോഴും അല്ലെങ്കിൽ അവരുടെ രീതി അവരുടെ ആറ്റിറ്റ്യൂഡൊക്കെ എപ്പോഴും പ്ലസൻ്റ് ആയിരിക്കും. അങ്ങനെ പറയുമ്പോൾ അതെന്താണ്? ഒരു കോൺട്രഡക്ടറി ഫാക്ട്സ് ആണ്. അപ്പോൾ കോൺട്രഡക്ടറി ഫാക്ട്സിനെ സൂചിപ്പിക്കുന്ന വാക്കായിരിക്കണം ഇവിടെ വരേണ്ടത്. നമുക്ക് തന്നിരിക്കുന്ന സെൻറ്റൻസ് നോക്കാം, കോൺട്രഡക്ടറി ഫാക്ട്സിനെ സൂചിപ്പിക്കുന്ന വാക്കുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ നോക്കാം, ഇഫ്. ഇഫ് എന്ന് പറയുന്നത് എന്താ? ഒരു കണ്ടീഷനെ സൂചിപ്പിക്കുന്ന, ഒരു അവസ്ഥയെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്നതാണ് ഇഫ്. ഇഫ് ക്ലാസ് നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. അപ്പൊ ഈ ഇഫ് ഇവിടെ ഉപയോഗിക്കത്തില്ല. ഇനി നോക്കാം, ആൾദോ ഇൻസ്പൈറ്റോ, ഇത് രണ്ടുമാണ് കോൺട്രഡക്ടറി ഫാക്ട്സിനെ സൂചിപ്പിക്കാൻ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത്. ഈ ആൾവേസും ഇവിടെ വരേണ്ട കാര്യമില്ല, എല്ലായ്പ്പോഴും എന്നൊരു അർത്ഥമല്ല ഇവിടെ വരേണ്ടത്. ഇവിടെ എന്താ വരേണ്ടത്? അവൾക്ക് അനേകം ദൗർഭാഗ്യങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും ഷീ ഈസ് ആൾവേസ് ചിയർഫുൾ, അവൾ എല്ലായ്പ്പോഴും എന്താണ്? ചിയർഫുൾ ആണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഇവിടെ ആൾദോയും ഇൻസ്പൈറ്റ് ഓഫ് ആണ് അതേ അർത്ഥം വരുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇവിടെ പറഞ്ഞതുപോലെ തന്നിരിക്കുന്ന രണ്ട് ഓപ്ഷൻസ് ഇതുമായി യാതൊരു ബന്ധമില്ലാത്തതായിരിക്കും, എന്നാൽ മറ്റു രണ്ട് ഓപ്ഷൻസ് എന്തായിരിക്കും? ബന്ധമുള്ളതായിരിക്കും, എന്നാൽ ഇവ തമ്മിൽ സ്ലൈറ്റ് ഡിഫറൻസ് ഉണ്ടായിരിക്കും. അത് നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കാൻ വേണ്ടിയാണ് അങ്ങനെ ചോദിക്കുന്നത്. ഇത് മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഈ ആൾദോ നമ്മൾ ഉപയോഗിക്കുന്നത് എപ്പോൾ? ഇൻസ്പൈറ്റ് ഓഫ് ഉപയോഗിക്കുന്നത് എപ്പോൾ? ഇത് രണ്ടും സത്യവിരുദ്ധങ്ങളായിട്ടുള്ള വിരുദ്ധ സ്റ്റേറ്റ്മെന്റുകൾ നമുക്ക് ഉപയോഗിക്കാം, അതിനു വേണ്ടി ഉപയോഗിക്കാം. എന്നാൽ ഇവ എങ്ങനെയൊക്കെ സാഹചര്യങ്ങളാണ് നമ്മൾ ഇവ ഉപയോഗിക്കുക? ആൾദോ എപ്പോഴും ഉപയോഗിക്കുന്നത് എങ്ങനെയുള്ള സെൻറ്റൻസിലായിരിക്കും? കോംപ്ലക്സ് സെൻറ്റൻസിലായിരിക്കും. എന്നാൽ ഇൻസ്പൈറ്റ് ഓഫ് ഉപയോഗിക്കുന്നതോ
സിമ്പിൾ സെൻറ്റൻസിലായിരിക്കും. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന സെൻറ്റൻസ് നോക്കാം. ഇതൊരു കോംപ്ലക്സ് സെൻറ്റൻസാണ്. എന്താ കോംപ്ലക്സ് സെൻറ്റൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഒരു മെയിൻ ക്ലാസ്സും ഒന്നോ അതിലധികമോ സബ് ക്ലാസ്സും വരുന്നത് നമ്മൾ കോംപ്ലക്സ് സെൻറ്റൻസ് എന്ന് പറയും. എന്നാൽ സിമ്പിൾ സെൻറ്റൻസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഒരു മെയിൻ ക്ലാസ് ഉള്ളതിനെ നമ്മൾ പറയുന്നത് സിമ്പിൾ സെൻറ്റൻസ് എന്ന് പറയാം. അപ്പോൾ ഇവിടെ നോക്കുക, ഇത് രണ്ട് ക്ലോസുകളാണ്. ഇതിൽ ഒന്ന് ഇതെന്ന് പറയുന്നത് എന്താണ്? മെയിൻ ക്ലാസ്സും ഇവിടെ തന്നിരിക്കുന്നത് എന്താണ്? സബോർഡിനേറ്റ് ക്ലാസ്സും. അപ്പോൾ സബോർഡിനേറ്റ് ക്ലാസ്സിൽ ഉപയോഗിക്കേണ്ട സാധനമാണെന്ത്? ആൾദോ അല്ലേ. അപ്പോൾ ആൾദോ ആണ് ഇവിടെ വരേണ്ടത്. അപ്പോൾ ആൾദോ ഷീ ഹാഡ് മെനി മിസ്ഫോർച്യൂൺസ് ഷീ ഈസ് ആൾവേസ് ചിയർഫുൾ. ഇതായിരിക്കും എൻ്റെ ആൻസർ. ഇനി അടുത്തൊക്കെ ഹോണസ്റ്റി ഈസ് ഡാഷ് ബെസ്റ്റ് പോളിസി. ഇവിടെ ഉപയോഗിക്കേണ്ടത് എന്താണെന്ന്? നോട്ട് നെവർ ദ എ. ഈ നോട്ടും നെവറും ഇവിടെ യാതൊരു ബന്ധമില്ലാത്ത കാര്യം അല്ലേ. ഇതാണ് ഇവിടെ, ഇതിനകത്ത് ഏത് ഇങ്ങനെ ഒന്നായിരിക്കും ഇവിടെ വരേണ്ടത്. ഇത് ദ എ എന്നൊക്കെ പറയുന്ന എന്താണ്? ആർട്ടിക്കിൾസ് ആണ് അല്ലേ. ആർട്ടിക്കിൾസുമായി ബന്ധപ്പെട്ട് ചോദ്യങ്ങൾ മിക്കപ്പോഴും പരീക്ഷയ്ക്കുണ്ടാകും. അപ്പം ഈ ഇതിനകത്ത് ഏത് ആർട്ടിക്കിളാണ്? ഈ ദി എന്ന് പറയുന്ന ഡെഫിനിറ്റ് ആർട്ടിക്കിളും എ എന്ന് പറയുന്ന എന്താണ്? ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിളാണ്. ഇതിൽ ഏതാണ് ഉപയോഗിക്കേണ്ടതെന്ന ചോദ്യം. അപ്പം നമുക്ക് ഇതിനകത്തൊരു എളുപ്പ വഴിയുണ്ട്. നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ട കാര്യം, ഈ സൂപ്പർലേറ്റീവ് ഡിഗ്രി, ഈ ബെസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? സൂപ്പർലേറ്റീവ് ഡിഗ്രിയാണ് അല്ലേ. ഗോ സോറി ഗുഡ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ആ പോസിറ്റീവ് ഡിഗ്രി. വേഴ്സ് സോറി ബെറ്റർ എന്ന് പറയുന്നത് എന്തായിരിക്കും? കമ്പാരിറ്റീവ് ഡിഗ്രി. ബെസ്റ്റ് എന്ന് പറയുമ്പോൾ അത് സൂപ്പർലേറ്റീവ് ഡിഗ്രി ആയിരിക്കും അല്ലേ. അപ്പം ഗോ ബെറ്റർ ബെസ്റ്റ്, ഗോ പോസിറ്റീവ് ഡിഗ്രി ബെറ്റർ കമ്പാരിറ്റീവ് ഡിഗ്രി ബെസ്റ്റ് സൂപ്പർലേറ്റീവ് ഡിഗ്രി. അപ്പോൾ ഇവിടെ സൂപ്പർലേറ്റീവ് ഡിഗ്രിയാണ്. എല്ലാ സൂപ്പർലേറ്റീവ് ഡിഗ്രിയുടെ തൊട്ടുമുമ്പിലും വരേണ്ട ആർട്ടിക്കിൾ ഏത് ആർട്ടിക്കിൾ ആയിരിക്കണം? ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ആയിരിക്കും. അത് നമ്മൾ മനസ്സിലാക്കി വെക്കുക അല്ലേ. അപ്പോൾ സെൻറ്റൻസ് കറക്ഷനൊക്കെ ചോദിക്കാം അല്ലേ. അതായത് എപ്പോഴും സൂപ്പർലേറ്റീവ് ഡിഗ്രിയുടെ തൊട്ട് മുന്നിൽ നമ്മൾ ഏത് ആർട്ടിക്കിൾ ഉപയോഗിക്കാവോ? ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ഉപയോഗിക്കാം. ഇവിടെ ഡെഫിനിറ്റ് ആർട്ടിക്കിൾ എന്ന് പറയുന്നതാണ് ബി ആണ്. അപ്പോൾ ഹീ ഈസ് ദ ബെസ്റ്റ് പോളിസി എന്നാണ് ഉത്തരം അല്ലേ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ കരുതുന്നു. അങ്ങനെ മനസ്സിലായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ക്ലാസ് നിങ്ങൾ എന്ത് ചെയ്യുക? ലൈക്ക് ചെയ്യുക, ഒപ്പം ഷെയറും ചെയ്യുക. അതുപോലെ തന്നെ ഈ എൻ്റെ ക്ലാസ് ആദ്യമായി കാണുന്നവർ പുതിയ ക്ലാസ്സുകൾ നിങ്ങളുടെ ഇമെയിലിലേക്ക് ലഭിക്കുവാൻ വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബും ചെയ്യുക.